ഇത് ചർച്ചയും വാദപ്രതിവാദവും നടത്താനാണെങ്കിൽ ഇരു വിഭാഗത്തിനും അത് സാധിക്കും പക്ഷേ ഞങ്ങൾ ഇവിടെ സമാധാനമാണ് ഉദ്ദേശിക്കുന്നത് അങ്ങുമിങ്ങും തർക്കം കൂടി ഭിന്നിപ്പുണ്ടാക്കി കലഹിച്ച് പോകാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ വാദം ബിഷപ്പ് പിൻവലിക്കണമെന്നും അത് ചർച്ചയാക്കാൻ ആരും മുന്നോട്ട് വരാൻ പാടില്ലെന്നുമാണ് ഞങ്ങൾ നേരത്തെ ഇറക്കിയിട്ടുള്ളത് അത് അദ്ദേഹത്തിൽ നിന്ന് മാത്രം ഉണ്ടാവേണ്ടതാണ് മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല ലൗ ജിഹാദ് അല്ലെങ്കിൽ മറ്റൊരു ജിഹാദ് അതൊന്നും ഇസ്ലാം മതത്തിലില്ല മുസ്ലിംകളിൽ വ്യക്തികൾ ചെയ്യുന്ന തെറ്റുപോലെ മറ്റ് ക്രൈസ്തവരിലും ഹൈന്ദവരിലും എല്ലാം വ്യക്തികളുടെ തെറ്റുകൾ ഉണ്ടാവാം അല്ലാതെ മതത്തിൽ അങ്ങനെ ഒരു പദ്ധതിയില്ല മുസ്ലിം സമുദായം അതിനു വേണ്ടി ആഹ്വാനം ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല പറയുകയും ഇല്ല അപ്പോൾ ഈ ആർക്കോട്ടിൻ ജിഹാദ് ലൗ ജിഹാദ് ഇതെല്ലാം പുതിയത് പുതിയത് ഇങ്ങനെ വലിച്ചിട്ട് ലൗ ജിഹാദ് ഇല്ല എന്നുള്ളത് നേരത്തെ തീരുമാനിച്ച് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ് അത് വീണ്ടും വലിച്ചു കൊണ്ടുവന്ന് അത് വലിച്ചു കൊണ്ടുവരാതിരിക്കാനായിരിക്കാം മറ്റൊരു പുതിയ പേര് കൊണ്ടുവന്നത് ആ പേര് കൊണ്ടുവന്നത് കൊണ്ടൊന്നും പ്രയോജനമില്ല മുസ്ലിം സമുദായം ഇവിടെ ഒരിക്കലും തീവ്രവാദത്തിനോ ഭീകരതക്കോ കൂട്ടുനിന്നിട്ടില്ല നിൽക്കുകയുമില്ല എപ്പോഴും തീവ്രവാദത്തിനെതിരെ ഭീകരതക്കെതിരെ സംസാരിക്കുന്നവരാണ് ഞങ്ങൾ അതുപോലെ തന്നെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കാനുള്ള നിർബന്ധം ഇസ്ലാം അനുവദിക്കുന്നില്ല ഇസ്ലാമിൽ ആദ്യമായി തന്നെ മലയാളത്തിൽ ഒരാൾ വരുന്നുവെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുന്നു എന്നാണ് അപ്പോൾ മനസ്സിൽ ആദ്യമായി ഉറക്കണം എന്നിട്ട് നാവ് കൊണ്ട് പറയുകയും വേണം ഇസ്ലാമിലേക്ക് കടക്കാനുള്ള വാക്കുകൾ അപ്പോൾ തീർച്ചയായും ഇവിടെ ഒരു നിർബന്ധിച്ചുള്ള മതപരിവർത്തനമോ അല്ലെങ്കിൽ മറ്റു വല്ല വഞ്ചനയിലൂടെയുള്ള മതപരിവർത്തനമോ അത് മതപരിവർത്തനമാവുകയില്ല അതുകൊണ്ട് മുസ്ലിംകളിൽ എണ്ണം വർദ്ധിക്കുകയുമില്ല ആ നിലക്ക് വർദ്ധിപ്പിക്കണം എന്ന് ഇസ്ലാം ഒരിക്കലും കൽപ്പിച്ചിട്ടില്ല സൗകര്യമുള്ള ആളുകൾക്ക് വരാം ഇല്ലാത്തവർക്ക് പോകാം ഇതാണ് ഞങ്ങളുടെ നയം വി എൻ വാസ്തവൻ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പാലാ ബിഷപ്പിന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയാണ് ചിലർ എന്നാണ് അതിനെങ്ങനെയാണ് വളച്ചൊടിച്ചാലും തിരിച്ചൊടിച്ചാലും അദ്ദേഹം പറഞ്ഞത് തെറ്റാണല്ലോ ആര് വളച്ചൊടിച്ചാലും അത് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് ആ തെറ്റ് അദ്ദേഹം തന്നെ തിരുത്തണം മധ്യസ്ഥ ചർച്ച എന്ന് പറഞ്ഞാല് രണ്ട് വിഭാഗം രണ്ടഭിപ്രായമുള്ളവർ ആവാൻ പാടില്ല ഇതില് മധ്യസ്ഥ ചർച്ച അല്ല വേണ്ടത് ഇവിടെ വേണ്ടത് ഈ തെറ്റായ വാദം മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ ഉന്നയിച്ച ആൾ പിൻവലിക്കണം അതാണ് ആവശ്യം മധ്യസ്ഥ ചർച്ച എന്ന പകുതി അവർ പറഞ്ഞത് ശരി പകുതി ഞങ്ങൾ പറഞ്ഞത് ശരി എന്നുള്ള ഒരു മധ്യസ്ഥം ഇവിടെ ആവശ്യമില്ല ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ വിഷയത്തിൽ ഒന്നും സംസാരിച്ചിട്ടില്ല കോൺഗ്രസിന്റെ അത് വന്ന് നോക്കിയിട്ടറിയാം ഇപ്പോൾ തീരുമാനിക്കുക ഇപ്പോൾ പറയാൻ പറ്റില്ല ഈ പാലാ ബിഷപ്പിന്റെ ഈ നടപടിക്കെതിരെ ഒരു നിയമപരമായ നടപടി വേണമെന്ന് സംസ്ഥാന എ പി വിഭാഗം ആവശ്യപ്പെടുന്നുണ്ടോ അതെല്ലാം ആലോചിച്ച് ചെയ്യേണ്ടതാണ് നിയമപരമായിട്ട് വേണമോ വേണ്ടയോ ഇന്ന് ഇവിടെ ആർക്കും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ല ഇന്ത്യ രാജ്യം ആ നിലക്ക് അദ്ദേഹം പറഞ്ഞു പോകട്ടെ എന്ന് വെച്ചിട്ടുണ്ടാവും സർക്കാർ ഈ കാര്യത്തിൽ കാഴ്ചക്കാരന്റെ റോളാണ് സ്വീകരിച്ചത് ഇന്നലെയാണെങ്കിൽ വി എം വാസവൻ
പാലാ ബിഷപ്പിനെ സന്ദർശിച്ച ശേഷം ബിഷപ്പിനെ വളരെ പുകഴ്ത്തി സംസാരിക്കുന്നു. ബിഷപ്പ് എന്തോ വലിയ ധീരകൃത്യം ചെയ്ത ഒരു രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള സംസാരം ഉണ്ടാവാൻ പാടുണ്ടായിരുന്നു. ഈ പ്രസ്താവന തിരുത്താൻ വേണ്ടി കോൺഗ്രസ് നേതാക്കള് പാലാ ബിഷപ്പ് സംസാരിക്കാൻ തന്നെ വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കള് പ്രസ്താവന തിരുത്താമെന്ന് ഒരു ഉറപ്പാണ് അവരെല്ലാവരെയും സന്ദർശിച്ചതിന്റെ ശേഷം ഒരു തീരുമാനമുണ്ടാക്കാം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കൂടുതൽ അതേ നമ്മൾ പറഞ്ഞല്ലോ. ഒറ്റക്കാര് ഈ വിഷയം പരിഹരിക്കാൻ കോൺഗ്രസ് നടത്തുന്ന നീക്കത്തെ സ്വാഗതം ചെയ്യുന്നത് ആശ്വാസകരം തന്നെയാണ്. ഇതിന്റെ നീക്കം ആര് നടത്തിയാലും ആശ്വാസകരമാണ്.